നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺഗൈഡഡ് മീഡിയം ആണ് അൺഗൈഡഡ് മീഡിയം ഓർ വയർലെസ് മീഡിയം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഫ്രീക്വൻസി യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണ് ഫ്രീക്വൻസി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്തൊക്കെയായിട്ടാണ് റേഡിയോ വേവ്സ് ആയിട്ട് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് വിസിബിൾ യു വി എക്സ്റേസ് ഗാമറേസ് ഓക്കെ പക്ഷേ നമ്മൾ ഇവിടെ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റേഡിയോ വേവ്സിനെയും മൈക്രോവേവ്സിനെയും ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് റേസിനെയും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞത് അൺഗൈഡഡ് മീഡിയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെയാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് ഹെഡ്സിലാണ് ഈ ഫ്രീക്വൻസിയുടെ ബേസിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും റേഡിയോ വേവ്സിനും മൈക്രോവേവ്സിനും ഇൻഫ്രാറെഡ് വേവ്സിനും റേസിനും വിസിബിൾ റേസിനും യു വി റേസിനും എക്സ്റേസിനും ഗാമ റേസിനും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പക്ഷേ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ റേഡിയോ വേവ്സിനെയും മൈക്രോവേവ്സിനെയും ഇൻഫ്രാറെഡ് റേസിനെയുമാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് റേഡിയോ വേവ്സിനെ നോക്കാം ഓക്കെ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 3 Hz to 3 GHz ആണ് 3 Hz to 3 GHz ആണ് മൈക്രോവേവ്സിന്റെ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ലോങ് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് റേഡിയോ വേവ്സിന് നമ്മുടെ സോളിഡ് ഒബ്ജക്ട്സ് കൂടെയൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും ബിൽഡിംഗ്സിന്റെ വാളിൽ കൂടെയൊക്കെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിനെ ഇൻഡോർ കമ്മ്യൂണിക്കേഷനും ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട് എക്സാമ്പിളാണ് കോർഡ്ലെസ് ഫോണ് EM FM റേഡിയോ ബ്രോഡ്കാസ്റ്റ് മൊബൈൽ ഫോൺസ് ഒക്കെ ഓക്കെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ബാൻഡിൻ്റെ ഒരു സ്പെക്ട്രം ഉണ്ട് അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫിഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക ഓക്കെ അപ്പം ഈ ഫ്രീക്വൻസി റേഞ്ച് ഓർത്ത് വെക്കണം ലോങ് ആൻഡ് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഉപയോഗിക്കുന്നുണ്ട് എക്സാമ്പിൾ പഠിക്കുക ഇത് ഈ ടോപ്പിക്സ് എന്ന് പറയുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ നോക്കുന്നത് ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ്സ് ആണ് മൈക്രോവേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് 300 MHz to 300 GHz വരെയാണ് MHz to GHz ഓക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് ഈ മൈക്രോവേവ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ അതായത് സോളിഡ് ഒബ്ജക്ട്സ് കൂടി ഇതിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സപ്പോസ് ഇതൊരു 10 നില ഒരു 10 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഈ ബിൽഡിങ്ങിൽ കൂടി ഈ ഇതിനെ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ ഇതിന് പറ്റില്ല അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ബേസ് സ്റ്റേഷനും അതായത് ട്രാൻസ്മിറ്റർ സ്റ്റേഷനും അതേപോലെ റിസീവർ സ്റ്റേഷന്റെയും ടവർ എന്ന് പറയുന്നത് അത്രയും ഹൈറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ ആന്റിനാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഇതിനെ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും അപ്പം നമുക്കറിയാമല്ലോ ഇത്രയും ഹൈറ്റിലൊക്കെ ഒരു ടവർ ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പം അത്രയും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതാണ് മൈക്രോവേവ്സിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ പിന്നെ സോളിഡ് ഒബ്ജക്ട്സ് കൂടെ ഒന്നും പെനിട്രേറ്റ് ചെയ്ത് പോകത്തില്ല ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ് ഇൻഫ്രാറെഡ് വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 300 GHz ഇവിടെ 300 GHz വരെ ആയിരുന്നു ഇനി 300 GHz to 400 THz ആണ് ആരുടെ ഫ്രീക്വൻസി റേഞ്ച് ഇൻഫ്രാറെഡ് വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇൻഫ്രാറെഡ് വേവ്സിനെ ഉപയോഗിക്കുന്നത് അപ്രോക്സിമേറ്റ് 5 m വരെയാണ് നമ്മൾ 5 m ഡിസ്റ്റൻസിൽ വരെയാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വേവ്സിനെ ഉപയോഗിക്കുന്നത് ഹോം എൻ്റർടൈൻമെൻറ്റ് റിമോട്ട് കൺട്രോൾ ഡിവൈസസ് കോർഡ്ലെസ് മൗസ് ഇൻട്രൂഷൻ ഡിറ്റക്ടേഴ്സിലൊക്കെയാണ് ആരെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വേവ്സിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫ്രീക്വൻസി റേഞ്ചും ഷോർട്ട് റേഞ്ച് ആണോ അതോ ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണോ എക്സാമ്പിളും ഇങ്ങനത്തെ ഇത് ഈ മൂന്ന് കാര്യങ്ങളും മസ്റ്റായിട്ട് നോക്കാം ഇനി നമ്മൾ റേഡിയോ വേവ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ് പഠിക്കുന്നത് ആദ്യം പഠിക്കുന്നത് ബ്ലൂടൂത്ത് ആണ് ബ്ലൂടൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് റേഡിയോ വേവ്സ് എന്ന ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 2.402 GHz to 2.480 GHz ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ ആണ് നമ്മൾ ആരെയും ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സിൻ്റെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പോസിബിൾ ആക്കുന്നത് ഓക്കെ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്രോക്സിമേറ്റ് 10 m വരെയാണ് സെൽ ഫോൺസ് മൗസ് കീബോർഡ്സ് ടാബ്ലറ്റ്സ് ക്യാമറാസ് എക്സെട്ര യൂട്ടിലൈസസ് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ അതേപോലെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ നോട്ട് റിക്വയർഡ് അതായത് നമ്മൾ മൈക്രോവേവ്സിലൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും സെയിം ലൈനിൽ ഹൈറ്റിലിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ അവിടെ വേണമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ചെയ്യുന്നില്ല നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് 8 devices വരെ
കണക്റ്റ് പറ്റും അതേപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് അപ് ടു 1 Mbps ആ ഒരു റേറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇതാണ് ബ്ലൂടൂത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഓക്കേ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ചെയ്യുന്നില്ല എട്ട് ഡിവൈസ് വരെ സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സ്ലോ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് അതായത് അപ് ടു 1 Mbps വരെയാണ് ഓക്കേ ഇനി നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അടുത്ത നോക്കാൻ പോകുന്നത് വൈഫൈ ആണ് വൈഫൈ സ്റ്റാൻഡ്സ് ഫോർ വയർലെസ് ഫിഡിലിറ്റി ആണ് ഓക്കേ യൂസ് ഓഫ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ അക്രോസ് എ നെറ്റ്വർക്ക് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2.4 GHz ടു 5 GHz ആണ് കമ്മ്യൂണിക്കേഷൻ അക്രോസ് നെറ്റ്വർക്ക് ഈസ് ടു വേ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ടു വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് ഫ്രീക്വൻസി റേഞ്ച് 2.4 GHz ടു 5 GHz ആണ് ഓക്കെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇവിടെയും ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ചെയ്യുന്നില്ല ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ അപ് ടു 54 Mbps ആയിരുന്നു ഓക്കെ ബ്ലൂടൂത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ 1 Mbps ആണ് ഇവിടെ 54 Mbps ആണ് ഓക്കെ കണക്ട് മോർ നമ്പർ ഓഫ് ഡിവൈസസ് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റും യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ അപ് ടു 375 ft അല്ലെ 114 m വരെ ഉള്ള അത്രയും ഹൈറ്റിലുള്ള ഡിവൈസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈറ്റിലുള്ള ഡിവൈസസിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ക്യാരക്ടറിസ്റ്റിക്സും ഓർത്തിരിക്കുക ഇനി അടുത്തത് പഠിക്കുന്നത് വൈമാക്സ് ആണ് വൈമാക്സ് എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ഇന്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് ഓക്കെ വേൾഡ് വൈഡ് ഇന്റർ ഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് ഇത് ബേസ്ഡ് ഓൺ 802.16 ഈ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ് വൈമാക്സ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 GHz ടു 11 GHz ആണ് ഹൈ സ്പീഡ് വയർലെസ് ഇന്റർനെറ്റ് ലോങ് ഡിസ്റ്റൻസിൽ ഓവർ എ വെരി ലോങ് ഡിസ്റ്റൻസ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് വയർലെസ് ഇന്റർനെറ്റ് ആക്സസ് ഓവർ വെരി ലോങ് ഡിസ്റ്റൻസ് ആണ് ഓക്കെ രണ്ട് ബേസിക് ഫോംസിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് ബേസ് സ്റ്റേഷൻസ് അതായത് സർവീസ് പ്രൊവൈഡറിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബേസ് സ്റ്റേഷനും അതായത് ക്ലയന്റിനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള റിസീവർ സ്റ്റേഷൻസും അങ്ങനെ രണ്ട് ബേസിക് ഫോംസിലാണ് ആര് എക്സിസ്റ്റ് ചെയ്യുന്നത് വൈമാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഓക്കെ വൈമാക്സ് ബേസ് ചെയ്യുന്നത് 802.16 ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് വെച്ചാൽ 2 GHz ടു 11 GHz ആണ് ഹൈ സ്പീഡ് വയർലെസ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഓവർ വെരി ലോങ് ഡിസ്റ്റൻസിൽ രണ്ട് ബേസിക് ഫോംസ് ഓക്കെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സ് ക്യാൻ കണക്ട് ടു എ സിംഗിൾ സ്റ്റേഷൻസ് ഒരു സിംഗിൾ സ്റ്റേഷനിലേക്ക് ഹൺഡ്രഡ്സ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും പ്രൊവൈഡ്സ് ഹയർ സ്പീഡ് കണക്ഷൻ അപ് ടു 70 Mbps ഓവർ അൻ ഏരിയ ഓഫ് 45 km ഓക്കെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ അപ് ടു ഇത്ര ഓവർ അൻ ഏരിയ ഓഫ് 45 km പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും നമ്മുടെ വൈമാക്സിന് പറ്റും ഓക്കെ അതേപോലെ തന്നെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ റിക്വയർ ചെയ്യുന്നില്ല വെതർ കണ്ടീഷൻസ് ഒക്കെ ഈ സിഗ്നലിനെ ഇന്ററപ്റ്റ് ചെയ്യും അതേപോലെ തന്നെ വെരി ഹൈ പവർ കൺസപ്ഷൻ ആണ് ഓക്കെ അതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാറ്റലൈറ്റ് ലിങ്ക് ആണ് നമുക്കറിയാമല്ലോ സാറ്റലൈറ്റ് ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിഗ്നൽസ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബെൻഡ് സിഗ്നൽസ് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലാണ് അതിനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫിഗർ വെച്ചിട്ട് പറയുവാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സപ്പോസ് നമ്മുടെ എർത്താണ് സാറ്റലൈറ്റ് ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ ഒരു ആൻറ്റിന റിസീവിംഗ് സ്റ്റേഷനിൽ ഒരു ആൻറ്റിന അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സിഗ്നൽസിനെ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ അങ്ങോട്ട് അയക്കും അപ്പം ആ ഒരു ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിങ്ക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം എർത്ത് ടു സാറ്റലൈറ്റിനെ പറയുന്ന പേര് അപ്ലിങ്ക് എന്നും അതേപോലെ തിരിച്ച് സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലേക്കുള്ള ആ ഒരു ട്രാൻസ്മിഷനെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ലിങ്ക് എന്നുമാണ് ഓക്കെ ഇപ്പം അപ്ലിങ്കിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നത് 1.6 GHz ടു 3 GHz ആണ് ഇത് 1.6 GHz ടു 30 GHz 30 GHz വരെയാണ് ആരുടെ ഫ്രീക്വൻസി റേഞ്ച് ചെയ്യുന്നത് അപ്ലിങ്ക് ഫ്രീക്വൻസി റേഞ്ച് ചെയ്യുന്നത് അതേപോലെ ഡൗൺ ലിങ്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.5 GHz ടു 20 GHz ആണ് ഓക്കെ ഇത് 1.6 ടു 30 ഇത് 1.5 to 20 അതായത് ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറച്ച് മതി അങ്ങോട്ടുള്ള ഫ്രീക്വൻസി കൂടുതലും ഇങ്ങോട്ടുള്ള ഫ്രീക്വൻസി കുറവുമാണ് ഓക്കെ
അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരു എർത്ത് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. കവർ ലാർജ് ഏരിയ ഓഫ് എർത്ത്, പക്ഷേ എക്സ്പെൻസീവ് ആണ് അല്ലെ. സാറ്റലൈറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം ഇങ്ങനെയൊക്കെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ലീഗൽ പെർമിഷൻസോ ഓതറൈസേഷനോ എൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ട്രാൻസ്മിഷൻ ജസ്റ്റ് പറഞ്ഞ പോയിന്റ്സ് ആണ്. എൻ്റെ ഫ്രീക്വൻസി അപ്ലിങ്ക് ഫ്രീക്വൻസി 1.60 GHz to 30 GHz, ഡൗൺ ലിങ്ക് 1.5 GHz to 20 GHz. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വയർലെസ് മീഡിയത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. വയർലെസ് മീഡിയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇ എം വേവ്സ് ആണ്. അതിൻ്റെ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ് ആണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ് പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് വായിച്ചു വെക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അത് നമ്മൾ മാറ്റുന്നതാണ്. എന്തെങ്കിലും പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈ ഒരു മെത്തേഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.